മലയാളികളുടെ ആഘോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നാണ് സിനിമാ തിയേറ്ററുകൾ ഓലക്കൊട്ടക കാലം മുതൽ മൾട്ടിപ്ലക്സുകൾ വരെയുള്ള സിനിമാശാലകളുടെ ജീവിത കഥ ആർപ്പുവിളികളും ചൂളം കുത്തലുകളും കയ്യടികളും കടലാസു പക്കികളുമൊക്കെ നിറഞ്ഞതാണ് തിയേറ്ററുകളിലിരുന്ന് നമ്മൾ കരഞ്ഞു ചിരിച്ചു രോഷം കൊണ്ടു എല്ലാ വ്യഥകളും മാറ്റിവെച്ച് രണ്ടോ രണ്ടരയോ മണിക്കൂർ സ്വയം മറന്നു പക്ഷേ കുറച്ചു നാളുകളായി കേരളത്തിലെ തിയേറ്ററുകളിൽ ആളനക്കമില്ലായിരുന്നു ഉത്സവപ്പിറ്റേന്നത്തേതുപോലുള്ള തണുത്ത ശൂന്യത ഒരു കാലം ആൾക്കടലുകൾ ഇരമ്പിയിരുന്ന തിയേറ്റർ മുറ്റങ്ങൾ ആരോരുമില്ലാതെ ഉറങ്ങിക്കിടുന്നു ഹൌസ്ഫുൾ എന്ന ബോർഡ് തൂങ്ങിയിരുന്നിടത്ത് നോ ഷോ എന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു എന്തായിരുന്നു അതിന് കാരണമെന്ന് ആർക്കും കണ്ടെത്താനാകുന്നില്ല കോവിഡ് കീഴ്മേൽ മറിച്ചവയുടെ കൂടെ തിയേറ്ററുകളും എന്ന് ലളിതമായി പറയാമെങ്കിൽ കൂടി പക്ഷേ ഇപ്പോഴിതാ തിയേറ്ററുകൾ വീണ്ടും പ്രതാപത്തിലേക്ക് ഉണരുന്ന കാഴ്ച കടുവ എന്ന സിനിമയ്ക്കൊപ്പം തിയേറ്ററുകളും ഗർജിച്ചു തുടങ്ങുന്നു മഴയെ തോൽപ്പിച്ച് ഇടിച്ചുകുത്തി കാണികൾ പെയ്യുന്നു മലയാളികൾ വീണ്ടും തിയേറ്ററുകളെ പുണരുന്നു നന്ദി പറയാം ഷാജി കൈലാസിനും പ്രത്യേകിച്ച് പൃഥിരാജനും സുപ്രിയയ്ക്കും ലിസ്റ്റന്റ് ജിനു എബ്രഹാമിനും കടുവയുടെ മറ്റെല്ലാ അണിയറ പ്രവർത്തകർക്കും നിങ്ങൾ തിരികെ തന്നത് ഒരു വ്യവസായത്തിന്റെ ഏറ്റവും ഊർജ്ജസ്വലമായ മുഹൂർത്തങ്ങളെയാണ് ഈ ആവേശം ഇനിയെന്നും തിയേറ്ററുകളിൽ നിറയട്ടെ നിർമ്മാതാവ് ആന്റോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിത് എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാജി കൈലാസ് സംവിധായകനായി എത്തിയ പൃഥ്വിരാജ് ചിത്രം കടുവ തിയേറ്ററുകളെ വീണ്ടും പ്രേക്ഷകരെ കൊണ്ട് നിറയ്ക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ആക്ഷൻ ചിത്രം എന്ന നിലയിൽ ഷാജി കൈലാസിന്റെ വേഗമുള്ള അവതരണം കൂടിയായപ്പോൾ സിനിമ ചെറുപ്പക്കാർക്ക് ബോധിച്ചു എന്നാണ് അറിവ് ഏഴിനാണ് കടുവ റിലീസിനെത്തിയതെങ്കിലും ജൂലൈ ഏഴിന് ചിത്രം റിലീസ് ഉണ്ടാകില്ല എന്നാണ് പൃഥ്വിരാജ് ആദ്യം തന്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് അതിനുശേഷം കാര്യങ്ങൾ സിനിമയ്ക്ക് അനുകൂലമായി മാറി മറിയുകയായിരുന്നു കടുവാക്കുന്നേൽ കുറുവാച്ചൻ എന്ന യഥാർത്ഥ പേര് സെൻസർ ബോർഡ് നീക്കാൻ നിർദ്ദേശിച്ചപ്പോൾ കടുവാക്കുന്നേൽ കുര്യാച്ചൻ എന്നാക്കി അത് മാറ്റി മിന്നൽ വേഗത്തിൽ കടുവ തിയേറ്ററുകളിൽ തീയതി മാറാതെ തന്നെ എത്തിയതിന് പിന്നിലും വലിയ അധ്വാനമുണ്ട് തന്ത്രമുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോ യ്ക്ക് താഴെ രേഖപ്പെടുത്തൂ